നമസ്കാരം. റാഫ്റ്റോപ്പ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. യൂറോ കപ്പിന് ഒരുങ്ങുന്ന ഇംഗ്ലണ്ടിന് കനത്ത ഷോക്കായി ഐസ്ലൻഡിനോടുള്ള സൗഹൃദ മത്സരം അവസാനിച്ചിരിക്കുന്നു. വെംബ്ലിയിൽ നടന്ന മത്സരം ഏകപക്ഷീയമായ ഒരു ഗോളിന് ഐസ്ലൻഡാണ് വിജയിച്ചത്. കളിയുടെ 12-ാമത്തെ മിനിറ്റിൽ ജോൺ ഡാഗോ പ്രോസ്റ്റൻസൺ നേടിയിട്ടുള്ള ഗോളിനാണ് ഐസ്ലൻഡ് ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിയത്. ഇംഗ്ലണ്ടിൻ്റെ ടീം സെലക്ഷനുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ജാക്ക് ഗ്രീലിഷിനൊക്കെ പുറത്താക്കിയതിനെക്കുറിച്ച് നടന്നുകൊണ്ടിരിക്കവേയാണ് ഇങ്ങനെ ഐസ്ലൻഡിനോട് തോറ്റിരിക്കുന്നത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. സൗത്ത് ഗേറ്റിനെ കാര്യങ്ങൾ എളുപ്പമാവില്ല. മികച്ച ടീമും കൊണ്ട് തന്നെയാണ് ഇംഗ്ലണ്ട് കളിക്കാനിറങ്ങിയിരുന്ന. ഹാരി കെയ്നും ഫോർഡനും പാൽമറും മൈനോയും ട്രിപ്പിയറും സ്റ്റോൺസും വാക്കറും ഒക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഏകപക്ഷീയമായ ഒരു ഗോളിൻ്റെ തോൽവിയാണ് അവരിപ്പോൾ ഏറ്റുവാങ്ങിയിരിക്കുന്നത്. എന്തായാലും വിമർശനങ്ങൾ കനക്കുകയാണ് സൗത്ത് ഗേറ്റിനെതിരെ. അതേസമയം മറ്റൊരു സൗഹൃദ മത്സരത്തിൽ ജർമ്മനി ആതിഥേയരാണല്ലോ, അവരാണ് യൂറോ കപ്പ് നടത്തുന്നത്. ആതിഥേയരായിട്ടുള്ള ജർമ്മനി ഗ്രീസിനോട് 2-1 അവസാന നിമിഷത്തിൽ രക്ഷപ്പെട്ടിരിക്കുന്നു. കളിയുടെ 33-ാമത്തെ മിനിറ്റിൽ മസോറാസിലൂടെ ഗ്രീസാണ് മുന്നിലെത്തിയതെങ്കിൽ രണ്ടാം പകുതിയിൽ ഹവേർട്സ് 55-ാമത്തെ മിനിറ്റിൽ ജർമ്മനിയെ ഒപ്പം എത്തിച്ചു. പിന്നീട് കളിയുടെ അവസാനത്തിൽ പാസ്കൽ ഗ്രോസ് നേടിയ ഗോളിന് 2-1 വിജയം ജർമ്മനി സ്വന്തമാക്കുകയായിരുന്നു. ഏതായാലും യൂറോ കപ്പ് അടുക്കുന്നു. ടീമുകളൊക്കെ അവരുടെ അവസാന വട്ട ഒരുക്കങ്ങളിലാണ്. ജർമ്മനിയുടെ ആദ്യ മത്സരം ജൂൺ 15. യൂറോ കപ്പിൻ്റെ തുടക്കം ജൂൺ 14 കളി നമുക്ക്. പക്ഷേ ഇന്ത്യൻ സമയം പറയുമ്പോൾ ജൂൺ 15 12:30 AM ജർമ്മനി സ്കോട്ട്ലൻഡുമായിട്ട് ഏറ്റുമുട്ടും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോപ്പ് എത്താം.